ഹലോ ഉണ്ണികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കാര്യമായിട്ട് ചോദിക്കാനുള്ളത്. കാരണം ഇന്നലെ എല്ലാ വാർത്താമാധ്യമങ്ങളിലൂടെയും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് ഉള്ള ജില്ല ജനസംഖ്യ ആനുപാതികമായിട്ട് പരിശോധിക്കുമ്പോൾ അത് കൊച്ചിയാണെന്ന് അറിയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു മനോഭാവം ഉറപ്പായിട്ടും വലിയ ടെൻഷനിലായിരുന്നിരിക്കണം. എന്താണ് അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നോക്കുമ്പോൾ ഏറ്റവും ഉയർന്നത് കൊച്ചിയല്ല, എറണാകുളം ജില്ലയല്ല. പക്ഷേ 10 ലക്ഷം ആളുകളെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 1300 ആയിട്ടുണ്ട്. 10 ലക്ഷത്തിൽ 1300 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു. ഉണ്ണി, എന്തെല്ലാം നിയന്ത്രണങ്ങൾ പുതുതായിട്ട്? മഞ്ജുഷ, ഈ രോഗവ്യാപന തോതാണ് ആശങ്കപ്പെടുത്തുന്നത്. രാജ്യത്തെ തിരക്കേറിയ നഗരങ്ങളിലൊന്നാണ് കൊച്ചി എന്ന് നമുക്കറിയാം. മറ്റു നഗരങ്ങളിലെ സ്ഥിതി ആശങ്കാജനകമാകുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. പക്ഷേ മറ്റു നഗരങ്ങളെ പോലെ ആ സംഖ്യയിലേക്ക് നമ്മൾ എത്താം എന്ന കരുതലിലൂടെയാണ് നമ്മൾ ജില്ലാ ഭരണകൂടം, സംസ്ഥാന സർക്കാരൊക്കെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്താനല്ല, അത്തരം മുന്നൊരുക്കങ്ങൾ നമുക്ക് തീർച്ചയായും കൊച്ചിയിൽ വേണം എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പോൾ 3000-നും 4000-നും ഇടയിലാണ് പ്രതിദിന രോഗികളുടെ കണക്ക്. ഒരേ സമയം 40,000 രോഗികൾ എറണാകുളം ജില്ലയിൽ ഉണ്ടായാൽ എങ്ങനെ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും സർക്കാരും ആലോചിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വളരെ പെട്ടെന്ന് ഈ പുതിയ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് ഓക്സിജൻ കിടക്കുകൾ എങ്ങനെ സംഘടിപ്പിക്കാമെന്നതാണ് നമ്മുടെ ചർച്ച. ഈ ആഴ്ചയിൽ തന്നെ 1500 കിടക്കുകൾ, അടുത്ത ആഴ്ച ആകുമ്പോൾ 2000 കിടക്കുകൾ, അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ 3500 കിടക്കുകൾ എന്നതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും ഓക്സിജൻ കിടക്കുകൾ ലഭ്യമാക്കുക, ഇനിയും അത്തരം സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് ചർച്ച. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ കോവിഡ് പരിശോധനയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളെയും കൂടി പങ്കാളികളാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ മുൻകരുതൽ. പ്രാദേശികമായി എന്തെങ്കിലും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ണി? മഞ്ജുഷ്, സംസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സംസ്ഥാനത്തെ എല്ലായിടത്തും ബാധകമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇപ്പോഴും എറണാകുളം ജില്ലയിലും കൊച്ചിയിലുമുള്ളത്. അത് ഈ ആഴ്ച കൂടി രോഗികളുടെ എണ്ണം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനനുസരിച്ചായിരിക്കും ബാക്കി നിയന്ത്രണ കാര്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം നിയന്ത്രണങ്ങൾ ഇപ്പോഴുള്ളതിൽ നിന്ന് കൂടുതൽ പോകാതിരിക്കണം എന്നതാണ് ജനപ്രതിനിധികളുടെയും മറ്റും ആഗ്രഹം.